ഭവൻ, ഗോൾ ഹൗസ്, ഓൾ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഐ മധുസൂദനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിജയോത്സവം പരിപാടി പയ്യന്നൂരിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിൽ കലശമഹോത്സവം. കലശമഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ജൂൺ 3 സ്കൂൾ തുറക്കാനിരിക്കെ പഞ്ചായത്ത് അധികൃതർ അവഗണിച്ച മാടായി സൌത്ത് എൽ പി സ്കൂളിന്റെ ശുചീകരണ പ്രവൃത്തി ഏറ്റെടുത്ത് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നാട്ടുകാരും. ശുചീകരണ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സ്കൂളിനെ മാടായി പഞ്ചായത്ത് അവഗണിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ. വീണ്ടും മാതൃകയായി തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. വിശപ്പുരഹിത തൃക്കരിപ്പൂർ എന്ന പേരിലാണ് NSS പുതിയ മാതൃകാ പദ്ധതിയൊരുക്കിയത്. വാർത്തകൾ വിശദമായി. ടി എ മധുസൂദനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിജയോത്സവം പരിപാടി പയ്യന്നൂരിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിജയതരകമണിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ അനുവചനീയമായ കരുത്തി ശക്തി കൊണ്ടാണ്. ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ, ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻ KC ലേഖ, ഡോക്ടർ KV സഞ്ജയ് തുടങ്ങിയവർ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ കൌൺസിലർമാർ, സാമൂഹ്യ രാഷ്ട്രീയ വൈജ്ഞാനിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മണ്ഡലത്തിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി തിരുവർക്കാട്ടുകാവ് ക്ഷേത്ര കലശ മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നാണ് കലശ മഹോത്സവം അറിയപ്പെടുന്നത്. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രമായ മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവത്തിന് ഭക്തജനത്തിരക്ക്. അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് കളിയാട്ടത്തിനായി എത്തിച്ചേർന്നത്. ഉച്ചയോടെ ജനങ്ങൾ മാടായിക്കാവിലേക്ക് ഒഴുകിയെത്തി. കലശ മഹോത്സവത്തിന്റെ ഭാഗമായി രാമപുരത്തെ കൊട്ടാരം തറവാടിൽ നിന്നും വെങ്ങരയിലെ കൊള്ളിയൻ കക്കാടൻ തറവാടിൽ നിന്നും തട്ട് ക്ഷേത്രത്തിലെത്തിച്ചു. ആവേശത്തോടെ പുരുഷാരം തട്ടുപറിക്കൽ ചടങ്ങ് നടത്തി. ശേഷം ദൈവക്കോലങ്ങളുടെ പുറപ്പാടും നടന്നു. തിരുവർക്കാട്ട് ഭഗവതി, ക്ഷേത്രപാലകൻ, വേട്ടുവച്ചേകോൻ, ചുഴലി ഭഗവതി, സോമേശ്വരി, കാളരാത്രി, മാഞ്ഞാളമ്മ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ കുറവ് കൊണ്ടോ വിദ്യാർത്ഥികളുടെ കുറവ് കൊണ്ടോ അല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു സംവിധാനത്തിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് പുതിയ കരിക്കുലം, പുതിയ സിലബസ് പരിഷ്കരണം, ആ നിലക്ക് കുറെ കൂടി സമഗ്രതയിൽ കുട്ടികളെ വിഷയാധിഷ്ഠിതമായിട്ട് പഠിക്കാനുള്ള വഴിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നു വരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AV അപ്പുകുട്ടൻ, PV നാരായണൻ മാസ്റ്റർ, K നാരായണൻ, P പത്മിനി ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രൊഫസർ KP ജയരാജൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ കുഞ്ഞികൃഷ്ണൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ആദരവ് തോന്നിയിട്ടുള്ള മലബാറിലെ കോൺഗ്രസ് നേതാക്കൾ ഒരാളാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷനായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ, നേതാക്കളായ മഹേഷ് കുന്നുമൽ, എ ബാലകൃഷ്ണൻ, കെ സുരേഷ് കുമാർ, തങ്കച്ചൻ കാവാലം, റോഷി ജോസ്, മനോജ് വടക്കേൽ, ടി വി കുഞ്ഞമ്പു നായർ, എം ഉമ്മർ, സലീം തേക്കാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ജൂൺ 3 സ്കൂൾ തുറക്കാനിരിക്കെ പഞ്ചായത്ത് അധികൃതർ അവഗണിച്ച മാടായി സൗത്ത് എൽ പി സ്കൂളിന്റെ ശുചീകരണ പ്രവൃത്തി ഏറ്റെടുത്ത് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നാട്ടുകാരും. ശുചീകരണ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സ്കൂളിനെ മാടായി പഞ്ചായത്ത് അവഗണിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ. മധ്യവേനലവധി കഴിഞ്ഞ് തിങ്കളാഴ്ച വിദ്യാലയങ്ങളെല്ലാം തുറക്കുകയാണ്. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി സർക്കാർ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ഒരാഴ്ച സംസ്ഥാന വ്യാപകമായി സ്കൂളുകൾ ശുചീകരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യമൊന്നും മാടായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിഞ്ഞ മട്ടില്ല. മാടായി സൗത്ത് എൽ പി സ്കൂൾ ശുചീകരിക്കുന്ന കാര്യം പഞ്ചായത്തിൻ്റെ അജണ്ടയിലേ ഇല്ലായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി സ്കൂളും പരിസരവും ശുചീകരിക്കുന്നതിന് വേണ്ടി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്കൂൾ അധികൃതർ പഞ്ചായത്തിന് അപേക്ഷ നൽകി അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. എന്നാൽ പഞ്ചായത്ത് ഇക്കാര്യം അവഗണിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം വരെയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നടപടികളൊന്നും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസമായ ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും മറ്റും മുന്നിട്ടിറങ്ങി സ്കൂൾ ശുചീകരിച്ചത്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ പരിസരം അതീവ ശോച്യാവസ്ഥയിലാണ്. സ്കൂളിൻ്റെ പിൻവശം കാട് മൂടിയ നിലയിലാണ്. സ്കൂളിനോടുള്ള മാടായി പഞ്ചായത്തിൻ്റെ അവഗണനയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ഒരു മാസത്തിൽ അധികമായി പഞ്ചായത്തിൽ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഒന്ന് ശുചീകരിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഈ ഓവുചാല് വെള്ളം പോകുന്ന ഈ ഓവുചാല് നവീകരിക്കാനും ഇതിൻ്റെ വെള്ളം അങ്ങനെ റോഡിലേ വരുന്ന വെള്ളമാണ്, തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഒന്ന് വൃത്തിയാക്കിക്കാനും ഒക്കെ നമ്മൾ ഇത്ര ഒരുപാട് പ്രാവശ്യം പഞ്ചായത്തിൽ കയറി ഇറങ്ങി യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ്, നമ്മൾ രക്ഷിതാക്കളൊക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വീണ്ടും മാതൃകയാവുന്നു. വിശപ്പുരഹിത തൃക്കരിപ്പൂർ എന്ന പേരിലാണ് NSS പുതിയ മാതൃകാ പദ്ധതി ഒരുക്കിയത്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നീ പരിസരങ്ങളിലുള്ള അനാഥ ജീവിതങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു നേരം ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃക്കരിപ്പൂർ GVHS സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വിശപ്പുരഹിത തൃക്കരിപ്പൂർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. NSS വോളണ്ടിയർമാരുടെ വീടുകളിൽ നിന്നും ലഭ്യമാകുന്ന പൊതിച്ചോറുകളാണ് പദ്ധതിയിലൂടെ തെരുവ് ജീവിതങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ കുട്ടികളിൽ നിന്നും സേവനം ലഭ്യമാക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് മെമ്പർ ഇ ശ്രീധരൻ വോളണ്ടിയർമാരിൽ നിന്നും ആദ്യ ദിവസത്തെ പൊതിച്ചോറുകൾ ഏറ്റുവാങ്ങി. തുടർന്ന് അദ്ദേഹത്തോടൊപ്പം ചെന്ന് കുട്ടികൾ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുലമീൻ, VHSE പ്രിൻസിപ്പൽ PC NSS പ്രോഗ്രാം ഓഫീസർ VK രാജേഷ് എന്നിവർ സംബന്ധിച്ചു. ഞങ്ങൾ തൃക്കരിപ്പൂർ സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ്. ഇവിടെ തൃക്കരിപ്പൂരിനെ വിശപ്പുരഹിതമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തുടക്കമിട്ടത്. അപ്പം ഇവിടെ തൃക്കരിപ്പൂരിലുള്ള എല്ലാ കിടപ്പ് രോഗിക്കാണെങ്കിലും ദുരിതം അനുഭവപ്പെടുന്നവർക്കാണെങ്കിലും പൊതിച്ചോറ് എല്ലാ ദിവസവും ഡെയിലി 70 ദിവസം ഇല്ലാണ്ട് എല്ലാ ദിവസവും പൊതിച്ചോറ് വീതം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗതാഗത കുരുക്കിൽ വലഞ്ഞ് പഴയങ്ങാടി പട്ടണം. വാഹനങ്ങളുടെ അനധികൃത പാർക്കിങ്ങും ദേശീയപാതയിലൂടെ കടന്നു പോകേണ്ട ചരക്ക് വാഹനങ്ങൾ KSTP റോഡിലൂടെ കടന്നു പോകുന്നതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായി നാട്ടുകാർ. പഴയങ്ങാടി പട്ടണത്തിൽ രാവിലെയും വൈകിട്ടും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. പഴയങ്ങാടി പാലം മുതൽ അടുത്തില വരെ നീളും വാഹനങ്ങളുടെ നീണ്ട നിര. പഴയങ്ങാടിയിൽ അനധികൃതമായി സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. ഇത്തരം വാഹനങ്ങൾക്കെതിരെ പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. പഴയങ്ങാടിയിലെ അവസ്ഥ ഇപ്പം സാറ് നോക്ക്, പോലീസുകാരോ ഒരാൾ ഇവിടെ ഇല്ല.
എന്തൊരവസ്ഥയിൽ ഏത് സമിതിയുടെ ബ്ലോക്കാണ്, രാവിലെ മോദിയുടെ ബ്ലോക്കാണ്. ഇപ്പം ഞാൻ മുറിയത്തിലൊരു ഒരുപാട് കാറും വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ വണ്ടി നമ്പർ 713 AC 211. എന്തെന്ന അവസ്ഥയിൽ ഇതെന്ന് വെള്ളരിക്കപ്പെട്ടണം. ദേശീയപാതയിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതിലൂടെ കടന്നുപോകേണ്ട മിക്ക വാഹനങ്ങളും പിലാത്ര പാപ്പിനിശ്ശേരി KSTP റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. ചരക്ക് വാഹനങ്ങൾ വ്യാപകമായി ഇതുവഴി കടന്നുപോകുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാണ്. രാവിലെയും വൈകിട്ടും ഇത്തരം വാഹനങ്ങൾക്ക് പഴയങ്ങാടി വഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കരിവള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമിനാർ സംഘടിപ്പിച്ചു. മാറുന്ന കാലത്ത് യുവതി യുവാക്കളെ കാലത്തിനൊപ്പം നടത്താൻ കരിവള്ളൂർ EMS പഠന കേന്ദ്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വിപുലമായ സെമിനാർ സംഘടിപ്പിച്ചു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നവീന സാങ്കേതിക വിദ്യയുടെ ലോകമെന്ന വിഷയത്തിൽ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ ക്ലാസ് എടുത്തു. നിർമ്മിത ബുദ്ധി യുഗത്തിലെ ഉൽപാദന ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ ദീപക് പച്ചയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു എന്ന വിഷയത്തിൽ ഷൈജിത് കരുവാക്കോടും ക്ലാസ് എടുത്തു. നിരവധി പേർ സെമിനാറിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. രണ്ടര പതിറ്റാണ്ടിന് ശേഷം അടുത്ത വർഷം മാർച്ചിൽ പെരിങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലേക്ക് അന്നദാനത്തിന് ഉപയോഗിക്കാനായി പടന്നാമുണ്ടിയ ദേവസ്വം കമ്മിറ്റി നേതൃത്വത്തിൽ ജൈവ വാഴക്കൃഷി ഇറക്കി. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം വാഴക്കൊന്ന നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിങ്കളിയാട്ട ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന 10,000 അന്നദാനം നൽകാൻ ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് 400 മഞ്ചേരിക്കുള്ളൻ വാഴക്കന്നുകൾ പടന്ന മുണ്ട്യ ദേവസ്വം വളപ്പിലെ 1 ഏക്കർ വരുന്ന ഭൂമിയിൽ നട്ടത്. വാഴക്കന്ന് നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ K ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ മുഖ്യാതിഥിയായി. ജൈവ കൃഷി കൺവീനർ PV സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. A ലക്ഷ്മണൻ അന്തിതിരിയൻ, KVC കണ്ണൻ വെളിച്ചപ്പാടൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PP കപിൽ, രാമവില്യം പെരിങ്കളിയാട്ടം വർക്കിംഗ് ചെയർമാൻ CV കണ്ണൻ, വൈസ് പ്രസിഡന്റ് KV അമ്പുകുഞ്ഞി, ദേവസ്വം സെക്രട്ടറി PP രാഘവൻ, PV രാമകൃഷ്ണൻ, മാമുനി സുരേഷ്, K തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിന് കീഴിലെ 5 ഉപക്ഷേത്രങ്ങളുടെ പരിധിയിലാണ് വാഴ, ചേന, വെണ്ട തുടങ്ങി വിവിധ പച്ചക്കറി ഇനങ്ങൾ കൃഷി നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര നവീകരിച്ച AVK മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര നവീകരിച്ച AVK മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറേക്കരയിലും കടന്നപ്പള്ളിയിലും പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത പ്രധാന നേതാക്കളും പ്രവർത്തകരും അവരുടെ പ്രത്യേകതയും അവരനുഭവിച്ച ത്യാഗവും അവരുടെ ഉജ്ജ്വലമായ നേതൃത്വം സഖാവ് രാമകാന്തയുടെ വിശദീകരിച്ചിരുന്നു. സഖാവ് AVP നമ്മുടെ ഇവിടുത്തെ പാർട്ടിയുടെ പ്രധാന നേതാക്കളുടെ CPIM ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ചടങ്ങിൽ PP ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. V വിനോദ്, EP ബാലൻ, K മോഹനൻ, VP സുഭാഷ്, MP മനോജ്, PK ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. IRPC പെരളം സൗത്ത് ലോക്കൽ സമ്മേളനം കൈരളി വായനശാല ഗ്രന്ഥാലയത്തിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി AV ലേജു ഉദ്ഘാടനം ചെയ്തു. IRPC പെരളം സൗത്ത് ലോക്കൽ സമ്മേളനം കൈരളി വായനശാല ഗ്രന്ഥാലയത്തിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PV ലക്ഷ്മണൻ നായർ, K ഗോപാലകൃഷ്ണൻ, E കരുണാകരൻ, CV ഗോപി, PP ചന്ദ്രൻ, K രാജീവൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി CV ഗോപി, C ഹേമരാജ്, K രാജീവൻ, P നളിനി ടീച്ചർ എന്നിവരെ തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ടീച്ചറമ്മയ്ക്ക് കൂട്ടായി മക്കൾ. കാഴ്ച പരിമിതിയുള്ള മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സിനി പ്രിൻസിനാണ് കൂട്ടായി സ്കൂളിൽ പഠിക്കുന്ന തന്റെ മക്കൾ വഴികാട്ടിയായി കൂടെയുള്ളത്. 2006 മുതൽ അധ്യാപന രംഗത്തുള്ള സിനി മലപ്പുറം സ്കൂളിൽ നിന്നാണ് മലയാളം അധ്യാപികയായി അധ്യാപന ജീവിതം തുടങ്ങിയത്. 2007 കണിച്ചാൽ സ്കൂളിലും 2008 മുതൽ മാതമംഗലം സ്കൂളിലും ജോലി ചെയ്തു വരുന്നു. 2009 വിവാഹം കഴിഞ്ഞു. പിന്നീട് ഭർത്താവാണ് വാഹനത്തിൽ സ്കൂളിലെത്തിച്ചിരുന്നത്. മക്കൾ വലുതായപ്പോൾ ഇതേ സ്കൂളിലെ 9 ക്ലാസ് വിദ്യാർത്ഥിയായ ബെനഡിറ്റ്, LP സ്കൂൾ വിദ്യാർത്ഥിയായ
ഡൊമിനിക് സേവ്യർ എന്നിവരുടെ കൂടെയാണ് സിനി ടീച്ചർ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും. 2006 ഞാൻ ഗവൺമെൻറ് ഉദ്യോഗത്തിൽ കയറുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ മലപ്പട്ടം ഹൈസ്കൂളിലാണ് ജോയിൻ ചെയ്തത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ എടുത്തൊരു ഫീൽഡാണ്. ടീച്ചിങ് വളരെ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ ഒരു വർഷം 2007 കണിയഞ്ചാൽ ഹൈസ്കൂളിലുണ്ടായിരുന്നു. അവിടുന്നാണ് പ്രത്യേക സാഹചര്യമാണ് പിന്നെ മാതമംഗല സ്കൂളിലേക്ക് 2008 വരുന്നത്. മുൻപ് വാടകയ്ക്ക് പലയിടങ്ങളിലായിട്ടാണ് താമസിച്ചത്. എന്നാൽ ഇന്ന് സ്കൂളിന് സമീപം 1.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ വീട് സ്വന്തമായി വാങ്ങിയാണ് താമസിക്കുന്നത്. ഭർത്താവിന് ജോലി സംബന്ധമായി പലയിടങ്ങളിലേക്ക് പോകേണ്ടതിനാൽ സിനിക്ക് വഴികാട്ടിയായി മക്കൾ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പീലാതറ. കരിവെള്ളൂർ പുത്തൂർ വട്ടപ്പോയിൽ ഡോക്ടർ പി ഭാസ്കരൻ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ നാടകക്കളരി സംഘടിപ്പിച്ചു. ഹർഷ രാഹുൽ പരിപാടിക്ക് നേതൃത്വം നൽകി. കരിവെള്ളൂർ പുത്തൂർ വട്ടപ്പൊയിൽ ഡോക്ടർ പി ഭാസ്കരൻ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ നാടകക്കളരി സംഘടിപ്പിച്ചു. ഹർഷ രാഹുൽ പരിപാടിക്ക് നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് വായനശാല പരിധിയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നോട്ടുപുസ്തക വിതരണവും നടന്നു. വായനശാല ട്രസ്റ്റ് ചെയർമാൻ NB പ്രേമരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KV ശ്രീധരൻ, KE അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാസർഗോഡ് ജില്ലാ ചുമട്ട് തൊഴിലാളി യൂണിയൻ INTUC ചീമേനി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. ചീമേനി വ്യാപാരി ഭവനിൽ നടന്ന പരിപാടി KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പി ദാമോദരനെയും SSLC മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സഞ്ജയ് TPAയും ചടങ്ങിൽ വച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. TV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ A ജയരാമൻ, അഡ്വക്കേറ്റ് വിനോദ് കുമാർ, PK അബ്ദുൽ ഖാദർ, രാജേഷ് K തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം തണൽ വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ക്യാമ്പ് അക്ഷരസംഗമം സംഘടിപ്പിച്ചു. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം തണൽ വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തണൽ ലിറ്റിൽ സ്കോളേഴ്സിനുള്ള അക്ഷരസംഗമം ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഏത് പരിപാടിയും എന്നോട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ കൊച്ചു മക്കളെ കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യിക്കാറ് പതിവ്. അത് എൻ്റെ ഒരു ശീലം. 36 കൊല്ലക്കാലം കുട്ടികളോടൊപ്പം യാത്ര ചെയ്ത വിദ്യാർത്ഥിയായ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും 7 കുട്ടികളായിരിക്കും ഈ നിലവിളക്കിൻ്റെ 7 തിരിയും തെളിക്കുന്നത്. സജീവ് മൈലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. VV സുരേഷ്, PV പ്രസീത ടീച്ചർ, ഗൗതം എന്നിവർ സംസാരിച്ചു. ഉദയൻ കുണ്ടൻകുഴി ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TI മധുസൂദനൻ MLA നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിജയോത്സവം പരിപാടി പയ്യന്നൂരിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിൽ കലശമഹോത്സവം. കലശമഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾക്ക് എത്തിയാടി. June 3 സ്കൂൾ തുറക്കാനിരിക്കെ പഞ്ചായത്ത് അധികൃതർ അവഗണിച്ച മാടായ സൌത്ത് LP സ്കൂളിന്റെ ശുചീകരണ പ്രവൃത്തി ഏറ്റെടുത്ത് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നാട്ടുകാരും. ശുചീകരണ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സ്കൂളിനെ മാടായി പഞ്ചായത്ത് അവഗണിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ. വീണ്ടും മാതൃകയായി തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. വിശപ്പുരഹിത തൃക്കരിപ്പൂർ എന്ന പേരിലാണ് NSS പുതിയ മാതൃകാ പദ്ധതി ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.